ഇനി ജ്ഞാനിയായ ഒരു ആചാര്യനാൽ കാരുണ്യപൂർവം വിസ്തരിക്കുന്ന ഭഗവതിയുടെ കഥകളെ ശുദ്ധ മനസ്സിൽ അതിശ്രദ്ധയോടെ ഉൾക്കൊണ്ട് അതിലെ നല്ല അംശത്തെ യുക്തിയുക്തമായി വിശകലനം ചെയ്ത് ബുദ്ധിക്കുള്ളിൽ സംശയാതീതമായി സ്ഥിരപ്രതിഷ്ഠിതമാകുമ്പോൾ ഭക്തി നമുക്ക് പതുക്കെ പതുക്കെ ദൃഢമാകും. ഈ ഭൗതികത്തിലെ ലോകത്തിന്റെ ഈ പുറത്തുള്ള ജീവിതത്തിന്റെ ജീവിത തിരക്കുകളിൽ നിന്ന് വിരക്തി വന്ന് അജ്ഞാനം നീങ്ങി ആത്മജ്ഞാനം ഉദിക്കും. അമ്മയും നമ്മളും തന്നെയാകും. നമ്മൾ ഇന്ന് ദീപാരാധനയ്ക്ക് പ്രദർശനം വെച്ചു, ഇന്നലെ പ്രദർശനം വെച്ചു, എങ്ങനെങ്കിലും നടന്നിടത്തിന് മുമ്പ് 9 പ്രദർശനം എങ്ങനെങ്കിലും വെച്ച് തീർക്കണമെന്ന് ചിലരൊക്കെ ചില മുത്തശ്ശിയൊക്കെ വേർത്ത് കുളിച്ച് പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്തായാലും ഇന്ന് പ്രദർശനം വെക്കാനിരിക്കുമ്പോഴോ ഞാൻ പറഞ്ഞു മഴ ഇല്ലെങ്കിൽ വെക്കുക, മഴയുണ്ടേ വെക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ ഞാൻ സുഖമായിട്ട് വിടിരുന്നു. കാരണം പ്രദക്ഷിണത്തിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം മഴ തന്നെയായിരിക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒരു പ്രദർശനത്തിൽ വെച്ചോളൂ എന്ന് പറഞ്ഞപ്പം വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം മഴ സാരമില്ലെന്ന് തോന്നി, പിന്നെ ഈയോ നേരത്തെ വെക്കേണ്ടതാണെന്നും തോന്നി. പിന്നെ ഓട്ടവും ചാട്ടവും ഒന്നും ഉണ്ടായില്ല. ഏതായാലും 3 പ്രദർശനമായപ്പോൾ ദീപാരാധനയായി. അപ്പൊ നമുക്ക് ഇവിടെ മഴ ഒരു തടസ്സം വന്നിരിക്കുന്നു, വെയിൽ തടസ്സം വരുന്നു, മഞ്ഞ് തടസ്സം വരുന്നു, കുട്ടികളുടെ കാര്യം കൊണ്ട് തടസ്സം വരുന്നു, ഭർത്താവിൻ്റെ കാര്യം കൊണ്ട് തടസ്സം വരുന്നു, വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ടും ഭഗവതിയുടെ കാര്യത്തിന് തടസ്സം വരുന്ന ആ ഒരവസ്ഥ നമ്മളിൽ നിന്ന് നീങ്ങണം. ഇത് ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടോ പല പ്രാവശ്യം കേട്ടത് കൊണ്ടോ മാത്രം പൂർണ്ണഫലം ചിലർക്ക് കിട്ടിയെന്ന് വരില്ല. എന്താ കാരണം? ബുദ്ധി സംസ്കരിക്കപ്പെടണമെങ്കിൽ സമാധാനത്തോടും ചിട്ടയോടും കൂടിയ കേൾവി വേണം. കേട്ടാൽ മാത്രം പോരാ, അത് മനനം ചെയ്യണം. ഇപ്പൊ ഇങ്ങനെയുള്ള സത്സംഗവേദിയിൽ വന്നു ചേരുന്നവരിൽ ഉഗ്രപാപകർമ്മങ്ങൾ മൂലം ദുർഗതി പ്രാപിച്ച ദുന്ദുകാരി മാത്രമേ അവിടെ ആഗമിച്ച ഹരിദാസന്മാർ വിമാനത്തിൽ കയറ്റിയുള്ളൂ എന്ന് പിന്നെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു സന്ദർഭം പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ, അതായത് ഗോകർണൻ എന്ന ഒരു പുത്രൻ ആത്മദേവൻ എന്ന ഒരു ഭക്തന് ജനിച്ചു. ആത്മദേവൻ സ്ഥിരപ്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ ഈശ്വരവചനത്തിൽ പ്രജ്ഞയുള്ളവനായിരുന്നു. എങ്കിലും ഭൗതികത്തിൽ അദ്ദേഹം കല്യാണം കഴിച്ച സ്ത്രീക്ക് ഈശ്വരഭക്തിയും ഈശ്വരവചനവും വ്രതവും ഉപവാസവും നൊയമ്പിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ധാരാളമായിട്ട് അതിനോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പല വീട്ടിലും ഇന്ന് കിടന്ന് വട്ടം കറങ്ങണില്ലേ? പല ഭാര്യമാർക്കും അമ്പലത്തിൽ പോരാൻ മറ്റേ പുള്ളി തടസ്സം നിൽക്കുന്നു. വേറെ വീട്ടില് അവൾക്ക് താല്പര്യമില്ല, അങ്ങേർക്ക് പോരണമെന്നുണ്ടെങ്കിലും ഒരു ശുദ്ധവും വൃത്തിയില്ല, ആഹാര ശുദ്ധിയില്ല, ഇങ്ങനെ പലയിടത്തും പലതും നടക്കുന്നില്ലേ? ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വേറെ നാട്ടിലെ കാര്യമാണെന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ ഇങ്ങനെ ആത്മദേവന്റെ ഈ ഭാര്യയ്ക്ക് ഇതിൽ അല്പ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആത്മദേവന്റെ ഭജന ത്തോടും ഭക്തിയോടുമുള്ള ജീവിതം അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അദ്ദേഹവുമായിട്ട് അവൾ അധികം ഇടപഴകാറുമില്ലായിരുന്നു, കുട്ടികളൊന്നും ഉണ്ടായിട്ടുമില്ലായിരുന്നു. ആത്മദേവൻ ഒരു സൽപുത്രനെ പ്രാർത്ഥിച്ചുകൊണ്ട് അനവധി ആശ്രമങ്ങളിൽ സഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയ ഒരു പഴം ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു, ഇത് കഴിച്ചാൽ നീ ഗർഭിണിയാകും, ഒരു കുട്ടി നമുക്കുണ്ടാവും എന്ന് അറിയിച്ചതനുസരിച്ച് ഭർത്താവിനെ കബളിപ്പിക്കുവാൻ ഈ സ്ത്രീ എന്തെടുത്തു? ആ പഴം ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് വിനയം ഭാവിച്ചുകൊണ്ട് ആ പഴം വാങ്ങി ഒന്ന് കടിച്ചു തിന്നതുപോലൊക്കെ ഭാവിച്ചു. അങ്ങേര് സന്തോഷിച്ചു, ഇവിടെ നിന്ന് തിന്നു ഒന്ന് പേടിച്ചാ കൊണ്ടുന്നത്, ഏതായാലും ഇവിടെ സന്തോഷമായിട്ട് വാങ്ങിയല്ലോ, കഴിച്ചല്ലോ, ഒരു കുട്ടി ഉണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അങ്ങേരെ സന്തോഷമായിട്ടായി ഇരിക്കുന്ന സമയത്ത് അവള് അങ്ങേര് കാണാതെ അത് പുറകിലത്തെ പശുക്കൂട്ടിലേക്ക് ഇടുകയും ചെയ്തു. പശു അമ്മയെ അത് കഴിച്ചു. മുനിമാരുടെ വചസ്സുകൾ സത്യമായിട്ട് തന്നെ വരും. എന്തു സംഭവിച്ചു? ഈ ആത്മദേവന്റെ ഭാര്യയോടൊപ്പം പശു അമ്മയും ഗർഭിണിയായി. രണ്ടുപേരും ഗർഭിണിയായി. ഒരേ ദിവസം തന്നെയാണ്, ഒരേ സമയം തന്നെയാണ് പ്രസവം നടന്നു. അപ്പോൾ ഈ പശു പ്രസവിച്ച ആ പശുക്കിടാവല്ല, ചെവി മാത്രം പശുവിന്റെ പേരിട്ടു. അത് ചെറുപ്പം മുതൽ തന്നെ ആത്മദേവന്റെയും മഹർഷിമാരുടെ തപസ്സിന്റെയും നാമജപത്തിന്റെയും ശക്തിയുള്ള പഴത്തിന്റെയും ശക്തി കൊണ്ട് ആശ്രമങ്ങളിൽ വളർന്ന് ആ കുഞ്ഞ് പക്വമതിയായി ഈശ്വര സാക്ഷാത്കാര യുക്തനായി വളർന്നപ്പോൾ
ഇവൾ പ്രസവിച്ച കുഞ്ഞ് അതിന്റെ പല്ല് വിളുത്തപ്പോൾ ആദ്യം ആ കുഞ്ഞ് ചെയ്തത് അമ്മയുടെ മോലെ ഇഞ്ഞ് കടിച്ചെടുക്കുകയാണ്. പിന്നെയോ കൈ കൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ ആ ഇങ്ങനെ എറിയുന്നത് കൊടയുന്നത് അമ്മയുടെ കരണക്കുട്ടികളുടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പല പ്രകാരത്തിലും ഈ മകന്റെ ശല്യം അസഹ്യമായി. അച്ഛനെ വളരെയധികം ഉപദ്രവിച്ചു, അമ്മയെ ഉപദ്രവിച്ചു. ഒടുവിൽ ഇവൻ കൊല്ലുന്നതിന് മുമ്പ് ആത്മഹത്യ തന്നെ പ്രമാണം എന്ന് കണക്കാക്കി ഈ സ്ത്രീ വെള്ളത്തിൽ ചാടി മരിച്ചു. ഇവന്റെ ദുഷ്കർമ്മ ഹേതുമായി രാജകൃതന്മാരുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുടെ മർദ്ദനം കൊണ്ട് ഇവനും മരിക്കുകയും ചെയ്തു.